ഗുഡ് മോദി കെയർ മോർണിംഗ്. ഇന്നത്തെ പ്രോഡക്റ്റ് നോളജിൽ നാം പരിചയപ്പെടുന്നത് മോദികെയർ എസെൻഷ്യൽ ഇൻസ്റ്റന്റ് ടീ ട്രീ ഓയിൽ ആണ്. ടീ ട്രീ ഓയിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മിൽ ചിലരെങ്കിലും ഇതിനെ നാട്ടിലെ തേയിലയുമായി താരതമ്യപ്പെടുത്താറുണ്ട്. എന്നാൽ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മെലാലുക ഓൾട്ടർനിഫോളിയ അഥവാ ടീ ട്രീ എന്ന ചെറിയ തരം മരങ്ങളിലെ ഇലകളിൽ നിന്നുമാണ് ടീ ട്രീ ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. നൂറ്റാണ്ടുകളായി പല ചികിത്സാവിധികൾക്കും ആശ്രയിച്ചു വരുന്ന ഒന്നാണ് ടീ ട്രീ ഓയിൽ. ഇതിന്റെ പെനിട്രേഷൻ പവർ ശരീരഭാഗങ്ങളിൽ ആഴത്തിലിറങ്ങി ശാശ്വത പരിഹാരം നൽകാൻ സഹായിക്കുന്നു. സ്കിൻ, ഹെയർ, നെയിൽ തുടങ്ങി തല മുതൽ പാദം വരെയുള്ള എല്ലാതരം പ്രശ്നങ്ങൾക്കും ഉത്തമ പ്രതിവിധിയാണ് ഈ ടീ ട്രീ ഓയിൽ. ടീ ട്രീ ഓയിലിന്റെ ഉണർവ് നൽകുന്ന വാസന സ്ട്രെസ് റിലീഫ് നൽകുന്നു. വൈറ്റമിൻ ഇ അടങ്ങിയതിനാൽ ചർമ്മത്തെ ആരോഗ്യമുള്ളതും മൃദുലവും വിഷവിമുക്തവുമാക്കാൻ സഹായിക്കുന്നു. വൈറസ്, ബാക്ടീരിയ, ഫംഗസ് എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ ടീ ട്രീ ഓയിലിന് കഴിവുണ്ട്. പകർച്ചവ്യാധികളിൽ നിന്നും മനുഷ്യനെ സംരക്ഷിക്കുന്നു. ചർമ്മ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം നൽകുന്നതിനാൽ ഇൻസ്റ്റന്റ് ടീ ട്രീ ഓയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. പ്രകൃതിദത്തമായ അണുനാശിനി എന്നറിയപ്പെടുന്ന ടീ ട്രീ ഓയിൽ സെൻസിറ്റീവ് സ്കിൻ അടക്കം എല്ലാത്തരം ചർമ്മങ്ങൾക്കും ഒരുപോലെ ശുപാർശിതമാണ്. എസെൻഷ്യൽ ഇൻസ്റ്റന്റ് ടീ ട്രീ ഓയിലിന്റെ മൾട്ടി പർപ്പസ് യൂസേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്നെ, കൗമാരക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് മുഖക്കുരു. മുഖത്ത് കാണപ്പെടുന്ന ചുവന്ന കുരുക്കൾക്ക് ശാശ്വത പരിഹാരമാണ് ഇൻസ്റ്റന്റ് ടീ ട്രീ ഓയിൽ. തേനിലോ ചന്ദനത്തിലോ അല്പം ടീ ട്രീ ഓയിൽ ചേർത്ത് ഇയർബഡ്സോ കോട്ടനോ ഉപയോഗിച്ച് മുഖക്കുരു ബാധിച്ച ഭാഗത്ത് പുരട്ടുക. മുഖക്കുരുവിനുള്ള ശാശ്വത പരിഹാരമായതുകൊണ്ട് തന്നെ ഫേസ് സ്ക്രബ്, ഫേസ് വാഷ് തുടങ്ങിയവയിലെ പ്രധാന ഇൻഗ്രീഡിയന്റും ടീ ട്രീ ഓയിലാണ്. ചുമ, തുമ്മൽ എന്നിവയ്ക്ക് 2-3 തുള്ളി ടീ ട്രീ ഓയിലിട്ട വെള്ളത്തിൽ ആവി പിടിക്കുക. അല്പമെടുത്ത് നെഞ്ച്, കാൽപാദം, കഴുത്ത് എന്നിവിടങ്ങളിൽ മസാജ് ചെയ്യുക. ബാക്ടീരിയ അലർജികൾക്ക് അത് ബാധിച്ച ഭാഗത്ത് അല്പം ടീ ട്രീ ഓയിൽ പുരട്ടുക. കൂടാതെ കുളിക്കുമ്പോൾ 3-4 തുള്ളി ടീ ട്രീ ഓയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ ചേർത്ത് ഉപയോഗിക്കുക. കാലിലെ വളങ്കടി, വളങ്കടിയുള്ള ഭാഗത്ത് അല്പം ടീ ട്രീ ഓയിൽ എടുത്ത് മസാജ് ചെയ്യുക. ഉപ്പുവെള്ളവും 1 തുള്ളി ഇൻസ്റ്റന്റ് ടീ ട്രീ ഓയിലും ചേർത്ത വെള്ളത്തിൽ കാൽ കഴുകിയെടുക്കുക. പ്രാണികളെ അകറ്റാൻ കുറച്ച് തുള്ളി ടീ ട്രീ ഓയിൽ വെള്ളം ചേർത്ത് ശരീരത്തിൽ പുരട്ടുക. വളർത്തു മൃഗങ്ങളിലെ പ്രാണികളെ അകറ്റാൻ ടീ ട്രീ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. പശുക്കളിലെ പ്രാണികളെ അകറ്റാൻ ടീ ട്രീ ഓയിൽ പരീക്ഷിച്ചതിൽ നിന്നും താരതമ്യേന 61% പ്രാണികൾ കുറവാണ് ടീ ട്രീ ഓയിൽ ഉപയോഗിച്ച പശുക്കളിലെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഹാൻഡ് സാനിറ്റൈസർ, പ്രകൃതിദത്തമായ ഹാൻഡ് സാനിറ്റൈസറായി ഉപയോഗിക്കാവുന്ന ഒന്നാണിത്. ഈക്കോളി പോലെയുള്ള രോഗങ്ങളെ ചെറുക്കാൻ ഇതൊരു ഉത്തമ പ്രതിവിധിയാണ്. വിപണിയിലെ പല ഹാൻഡ് സാനിറ്റൈസറിലും ടീ ട്രീ ഓയിൽ അടങ്ങിയിട്ടുണ്ട്. നാച്ചുറൽ ഡിയോഡ്രന്റ്, പൊതുവെ വിയർപ്പിനു ഗന്ധമില്ല. വിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗ്ലാൻഡുകളിൽ ബാക്ടീരിയ അടിഞ്ഞുകൂടി അവയുടെ പ്രവർത്തന ഫലമായാണ് രൂക്ഷഗന്ധം വമിക്കുന്നത്. ടീ ട്രീ ഓയിലിലെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടി ഇതിൽ നിന്നും മുക്തി നൽകുന്നു. അതുകൊണ്ട് തന്നെ മറ്റു ഇൻഗ്രീഡിയൻ്റിനൊപ്പം ഡിയോഡ്രന്റ് നിർമ്മിതിയിൽ ടീ ട്രീ ഓയിലും വലിയ പങ്കുവഹിക്കുന്നു. ഡാൻഡ്രഫ് കൺട്രോൾ, ഇന്ന് പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് തലയിലെ താരൻ. ടീ ട്രീ ഓയിൽ അടങ്ങിയിട്ടുള്ള ഷാംപൂ ഇതിനുള്ള ഉത്തമ പ്രതിവിധിയാണ്. മോദികെയർ തവിടെണ്ണയോടുകൂടി അല്പം ടീ ട്രീ ഓയിൽ മിക്സ് ചെയ്ത് തലയോട്ടിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് താരൻ പോകുന്നതിന് സഹായകരമാണ്. മുടി തഴച്ചു വളരുവാൻ വെളിച്ചെണ്ണയിൽ അല്പം ടീ ട്രീ ഓയിൽ മിക്സ് ചെയ്ത് തലയിൽ പുരട്ടുന്നത് ഉത്തമമായിരിക്കും.
കുഴി നഖങ്ങൾക്ക് ടീ ട്രീ ഓയിൽ ഉപയോഗിക്കാം. നഖങ്ങളിലെ ഫംഗൽ അഥവാ കുഴി നഖം സാധാരണയായി പലരിലും കണ്ടുവരുന്ന ഒന്നാണ്. ഈ ഇൻഫെക്ഷൻ മാറാനായി കുറച്ച് ടീ ട്രീ ഓയിൽ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്തോ അല്ലാതെയോ ഇത് ബാധിച്ച നഖങ്ങളിൽ പുരട്ടുക. ആന്റിസെപ്റ്റിക് ഫോർ മൈനർ കട്ട്സ് ആൻഡ് സ്ക്രാബ്സ്. ശരീരത്തിലെ പോറലും ചെറിയ മുറിവുകളിലൂടെയും രോഗാണുക്കൾ എളുപ്പത്തിൽ രക്തത്തിലേക്ക് പ്രവേശിക്കുകയും ഇൻഫെക്ഷൻ ഉണ്ടാക്കുവാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. മുറിവ് വൃത്തിയാക്കി കുറച്ച് ടീ ട്രീ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് മുറിവ് വേഗത്തിൽ ഉണങ്ങാൻ സഹായിക്കുന്നു. ദിവസവും ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ബൂസ്റ്റ് വൂണ്ട് ഹീലിംഗ്. ആഴത്തിലുള്ള മുറിവുകൾ പഴുപ്പായി മാറാതിരിക്കാനും പെട്ടെന്നുണങ്ങുന്നതിന് വെളുത്ത രക്താണുക്കളെ പ്രേരിപ്പിക്കാനും ടീ ട്രീ ഓയിലിന് കഴിവുണ്ട്. മുറിവ് ഓരോ പ്രാവശ്യം ഡ്രസ് ചെയ്യുമ്പോൾ ടീ ട്രീ ഓയിൽ ഇതിനായി ഉപയോഗിക്കുക. കെമിക്കൽ ഫ്രീ മൗത്ത് വാഷ്. വായിലെ പല്ല് കേടുവരുത്തുന്നതും വായനാറ്റമുണ്ടാക്കുന്നതുമായ കീടാണുക്കളെ പ്രതിരോധിക്കാൻ ടീ ട്രീ ഓയിലിന് കഴിയും. ഇതിനായി ഒരു കപ്പ് ചൂടുവെള്ളത്തിൽ അല്പം ടീ ട്രീ ഓയിൽ ചേർത്ത് 30 സെക്കൻഡ് വായിൽ കൊണ്ട ശേഷം കുൽക്കുഴിയുക. കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷ് ഇങ്ങനെ വീട്ടിൽ തന്നെ നമുക്കുണ്ടാക്കാം. ട്രീറ്റ് അത്ലറ്റ്സ് ഫുട്ട്. പൊതുവെ അത്ലറ്റ്സിന്റെ കാലുകൾ പരുക്കനും സംരക്ഷിക്കുക എന്നത് നിരാശാജനകവുമാണ്. കാരണം ഫംഗൽ ഇൻഫെക്ഷന് സാധ്യത ഏറെയുള്ളതും കാൽനഖങ്ങളിലേക്കും കൈകളിലേക്കും വരെ ഈ ഫംഗസ് പടരാനും സാധ്യതയുണ്ട്. പരുക്കനും പിളർന്നതും വിണ്ടുകീറിയതും ചുവന്നിരിക്കുന്നതുമായ ഇത്തരത്തിലുള്ള കാലുകൾക്ക് ടീ ട്രീ ഓയിൽ ഒരു പരിഹാരം തന്നെയാണ്. 1/2 കപ്പ് ആരോറൂട്ട് പൗഡർ, ബേക്കിംഗ് സോഡ എന്നിവയ്ക്കൊപ്പം 20 മുതൽ 25 തുള്ളി ടീ ട്രീ ഓയിൽ ദിവസവും 2 പ്രാവശ്യം ഉപയോഗിക്കുന്നത് ഉത്തമമാണ്. റിലീവ് സോറിയാസിസ്. ടീ ട്രീ ഓയിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഇൻഫ്ലമേറ്ററി കോമ്പൗണ്ട്സ് സോറിയാസിസ് എന്ന ത്വക്ക് രോഗത്തിനൊരു പ്രതിവിധി തന്നെയാണ്. 10-15 തുള്ളി ടീ ട്രീ ഓയിൽ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്ത് ദിവസവും 2-3 പ്രാവശ്യം ഇത് ബാധിച്ച ഇടങ്ങളിൽ തേക്കുന്നത് നല്ലതാണ്. ഓൾ പർപ്പസ് ക്ലീനർ. പ്രതലങ്ങളെ അണുവിമുക്തമാക്കാൻ 3/4 കപ്പ് വെള്ളത്തിൽ 1/2 കപ്പ് ആപ്പിൾ സിഡർ വിനെഗറിനൊപ്പം 20 തുള്ളി ടീ ട്രീ ഓയിൽ മിക്സ് ചെയ്ത് ഒരു സ്പ്രേ ബോട്ടിലിലാക്കി ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. പ്രതലങ്ങളിൽ സ്പ്രേ ചെയ്ത് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചെടുക്കാം. മാനിഷ് മോൾഡ് ഓൺ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പഴങ്ങളും പച്ചക്കറികളും 5-10 തുള്ളി ടീ ട്രീ ഓയിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത മിശ്രിതം കൊണ്ട് കഴുകി ഉണക്കിയാൽ പൂപ്പൽ മാറിക്കിട്ടും. ടീ ട്രീ ഓയിലിലെ ടാപ്പിനെൻ ഫോറോൾ, 1-8-സിനയോൾ എന്നിവ പഴങ്ങളിലെയും പച്ചക്കറികളിലെയും പൂപ്പൽ തടയുന്നതിനായി സഹായകമാണ്. സൂത്ത് സ്കിൻ ഇൻഫ്ലമേഷൻ. അലർജി മൂലമോ പ്രാണികളുടെ ശല്യം മൂലമോ ചർമ്മത്തിലുണ്ടാകുന്ന ചെറിയ മുഴകൾ, ചൊറിച്ചിൽ, ചുവന്നതും വേദന ഉളവാക്കുന്നതുമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കൊരു പരിഹാരമാണ് ടീ ട്രീ ഓയിൽ. പഠനങ്ങൾ തെളിയിക്കുന്നത് ചർമ്മവീക്കങ്ങൾക്ക് ടീ ട്രീ ഓയിൽ ഉപയോഗിച്ചുള്ള ചികിത്സാവിധി മറ്റു മരുന്നുകളെ അപേക്ഷിച്ച് 40% ഫലപ്രദമാണ് എന്നതാണ്. ശ്രദ്ധിക്കുക, ആദ്യമായി ടീ ട്രീ ഓയിൽ ഉപയോഗിക്കുമ്പോൾ അലർജി ഉണ്ടോ ഇല്ലയോ എന്നറിയുന്നതിന് പാച്ച് ടെസ്റ്റിന് വിധേയമാകുക. ഉപയോഗശേഷം ബോട്ടിൽ ഭദ്രമായി അടച്ചു വയ്ക്കുക.